ഹായ് ഫ്രണ്ട്സ്, സുർമാ ഡിസൈനിങ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹാൻഡ് വർക്കിന്റെ ഐറ്റം ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഹാൻഡ് വർക്ക്. എപ്പോഴും നമുക്കറിയാം, ഓരോ കസ്റ്റമറും നമ്മുടെ അടുത്ത് ഡിസൈൻ ചെയ്യാനൊക്കെ വരുമ്പോൾ അറിയാം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ്. ഫസ്റ്റ് ഞാൻ വേറെയിരിക്കുന്ന യെല്ലോയ്ക്ക് ഒരുപാട്, ഞാനൊരു വീഡിയോ ഇതിന്റെ യെല്ലോ ചെയ്തിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ രണ്ടാമത്തെ നമുക്കിപ്പോ റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ, ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം യെല്ലോ. ഇതിനെല്ലാം ഒരു 10,000 ഉള്ളിലായിരിക്കും റേറ്റ് വരുന്നത്. അതിനകത്ത് നിൽക്കുന്ന രീതിയിലാണ് റേറ്റ് വരുന്നത്. കാരണം അത്യാവശ്യം നല്ല പ്യുവർ ജോർജറ്റും പിന്നെ നമുക്ക് വെയർ ചെയ്താൽ ഭയങ്കര കംഫർട്ടബിളും ആവുന്നത് സ്റ്റാൻഡേർഡും എല്ലാവരും ഒക്കെ ആയിട്ടുള്ള ഐറ്റം ആയതുകൊണ്ടാണ് ആ ഒരു റേറ്റ് നമുക്ക് വരുന്നത്. അതിനകത്ത് നിൽക്കുന്ന അതായത് 7,000, 5,000, 4,000 അങ്ങനെയൊക്കെ ആ ഒരു റേറ്റിലായിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത്. നമ്മൾ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നിങ്ങൾ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുക, അല്ലാത്ത നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഷോപ്പിൽ നമ്മുടെ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇനി വരാനിരിക്കുന്നവർക്കൊക്കെ ഒരു ഡൗട്ട് വേണ്ട, ഏതൊക്കെ ഐറ്റം നമ്മുടെ ഷോപ്പിൽ വന്നാൽ കിട്ടുമെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ച് പോവാം. ഫസ്റ്റ് ആണ് ഞാൻ വേറെ ഇരിക്കുന്ന നല്ല ഒരു മസ്റ്റേർഡ് എല്ലോ ആണ് കേട്ടോ. സൂപ്പർ മസ്റ്റേർഡ് എല്ലോ, സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് തരുന്ന ഒരു ഐറ്റം ആണ്. ഓവർ വർക്കും ഇല്ല. നമുക്ക് നമ്മുടെ വെഡിങ്ങിന് കസിൻസിന്റെയും അല്ലാതെ നമ്മുടെ റിലേറ്റീവ്സിന്റെയും പിന്നെ സഹോദരങ്ങളെയൊക്കെ വെഡിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഐറ്റമാണ്. സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് വരുന്നത് ഈ കളർ നിങ്ങൾ നോക്കുക, സൂപ്പർ ഒരു കളർ കേട്ടോ. നമുക്ക് എപ്പോഴും കിട്ടാത്ത ഒരു കളറാണ്. സൂപ്പറായിട്ട് ഒരു പീകോക്ക് ബ്ലൂ എന്ന് പറയാം അല്ലേ, നല്ല പീകോക്ക് ബ്ലൂ ആണ്. അതിന്റെ സ്ലീവിലെ വർക്കൊക്കെ നോക്കി, ഒരു നമ്മുടെ സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വർക്ക് നമുക്ക് കുറച്ച് എലഗനാക്കി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വെയർ ചെയ്ത് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. ഇതിന്റെ പാന്റ് നമ്മുടെ ഒരു പലാസോ, ഒരു നല്ല പലാസോ പാന്റാണ് വരുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഞാൻ സ്കർട്ട് പോലത്തെ പാന്റാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇടുമ്പോൾ തന്നെ ഭയങ്കര ലുക്ക് കാണിക്കും. ടോപ്പ് ഇങ്ങനെ ടോപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു, ഞാൻ ആ പാന്റ് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. നമുക്കൊരു നീ ലെങ്ത് പോലാണ് ടോപ്പ് വരുന്നത്, ഫുൾ ലെങ്ത് വരുന്നില്ല. എന്നിട്ട് നമുക്ക് സ്കർട്ട് രീതിയിലാണ് അതിന്റെ, ശരിക്കും ഇതൊരു സ്കർട്ട് തന്നെയാണ്. സ്കർട്ട് രീതി തന്നെ പറയുന്നുണ്ട്. ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ഒരു ബോട്ടം ആണ് വന്നിരിക്കുന്നത്. താഴെ വന്നിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലുള്ള കട്ട് ബീഡ് കൊണ്ടും പിന്നെ സറോസ്, ഇത് നല്ല രീതിയിലുള്ള ഒരു സറോസ്കി അല്ല, നല്ലൊരു സ്റ്റോൺ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള അതിന്റെ ദുപ്പട്ട വരുന്നത്, സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ദുപ്പട്ടയിൽ ചെറിയ വർക്ക് കൂടൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത കളർ ഞാൻ കാണിച്ചു തരാം. ഇളക്കണ്ട മുന്നേ ഇളക്ക, ഞാൻ അടുത്ത കളർ കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂവിൽ തന്നെ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഉണ്ടല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. അതിനകത്തൊരു ബ്ലാക്ക് മെറ്റൽ കൊണ്ട് ബ്ലാക്കും നമ്മുടെ കോപ്പർ കളറും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ട്യൂബ് സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. കട്ട് ബീഡാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളും ബോഡി പോർഷൻ ഫുള്ളും വർക്ക് വരുന്നുണ്ട് കേട്ടോ. ദുപ്പട്ട വരുന്നത് ഈ രീതിയിലാണ്. ഞാൻ എന്റെ സ്കർട്ട് കൂടെ ഒന്ന് കാണിച്ചു തരാം. സ്കർട്ടല്ല, ബോട്ടം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതൊരു ഡയമണ്ട് ജോർജറ്റ് ആണ്, നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഗരാര പാന്റ് ബോട്ടം ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമായിട്ടുള്ളത് നിങ്ങൾ നോക്കുക. ആ ഒരു ഗ്യാദേഴ്സ് കൊടുത്തേക്കുന്നത് ഭയങ്കര ഫിനിഷിംഗിലാണ്, നല്ല ഫിനിഷിംഗിലാണ് ആ ഗ്യാദേഴ്സ് പോയിരിക്കുന്നത്. താഴെ വന്നിട്ട് ദാമൻ ഏരിയ താഴെ വന്നിട്ട് നല്ല രീതിയിലുള്ള ഒരു കട്ട് ബീഡ് കൊണ്ട്, ചെറിയ കട്ട് ബീഡാണ് കേട്ടോ. അത് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര ടൈം എടുക്കും. ഈ ചെറിയ കട്ട് ബീഡ് കൊണ്ടൊക്കെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുത്താണ് ചെയ്യേണ്ടത്. ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു നമ്മുടെ കളർ എന്ന് പറയുന്നത് പീകോക്ക് ബ്ലൂ തന്നെ അല്ലേ. പീകോക്ക് ബ്ലൂ ആണ് വരുന്നത്, നല്ല പീകോക്ക് ബ്ലൂ ആണ് കണ്ടോ, അടിപൊളി ആയിട്ടാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണേൽ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ പോലെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കാം, നിങ്ങൾക്ക് വേണ്ടവര് കയറി പർച്ചേസ്. അടുത്ത കളർ വരുന്നത് ഒരു സഫയർ ഗ്രീൻ എന്ന് പറയട്ടെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്, സൂപ്പർ ഒരു ഐറ്റം ആണ്. നിങ്ങളുടെ വെഡിങ്ങിന്റെ തലേന്നൊക്കെ വേണമെങ്കിലും റിസപ്ഷൻ ഒക്കെ വേണമെങ്കിലും പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഭയങ്കര ലുക്കായിരിക്കും. നമ്മൾ എപ്പോഴും കാണുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ലുക്ക് വരുന്നുണ്ട്. ബോട്ടവും നല്ല ഭംഗിയാണ് കേട്ടോ. ഞാനിത് ബോട്ടം മാറ്റി കാണിച്ചിട്ട് അപ്പൊ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഒരു ലൈൻസ് പോലെ പോകുന്നോണ്ട് തന്നെ ഭയങ്കര ലുക്കാണ്. ബാക്ക് ഇങ്ങനെയാണ് വരുന്നുണ്ടോ, ഫ്രണ്ട് ഈ രീതിയിലും വരും. നല്ല രസമായിട്ടാണ് അതിന്റെ വർക്ക് പോകുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്തിരിക്കുക സൈറ്റിൽ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. എല്ലാം പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാം നല്ല ഫുൾ സ്ലീവിലാണ് പോയിരിക്കുന്നത് വർക്ക്. ഇനി നിങ്ങൾക്ക് സ്ലീവ് നിങ്ങൾക്ക് ആൾട്രേഷൻ ചെയ്തൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം കറക്റ്റ് ചെയ്യാം. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിലാണ് കണ്ടോ. ദുപ്പട്ടയിലും ഭംഗിയായിട്ടാണ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ദുപ്പട്ടയും ദുപ്പട്ട കുറച്ചുകൂടെ ഒക്കെ
heavy ആക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഈ ടോപ്പിനകത്ത് ഫുള്ളും ഹെവി ആയതുകൊണ്ട് ദുപ്പട്ടയിൽ ഹെവി ആക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഒരു മോഡൽ വരുന്നത്. എൻ്റെ സ്കർട്ട് ഞാൻ ഒന്ന് കാണിച്ചു തന്നേക്കാം, എൻ്റെ ബോട്ടം ഞാൻ ഒന്ന് കാണിക്കാം. നല്ല രസമുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഏലൈൻ പോലാണ് വരുന്നത് ടോപ്പ്. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ, നല്ല രസമായിട്ടുള്ള ബോട്ടമാണ്. ദാമൻ താഴെ വന്നിട്ട് ഈ ഒരു രീതിയിലൊരു കട്ടിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള അതിനകത്ത് സ്റ്റോൺ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കളർ കൂടെ കാണിക്കാം. അടുത്ത കളർ വരുന്നത് നല്ല റെഡാണ്, സൂപ്പർ ഒരു റെഡ്, റെഡിഷ് മെറൂൺ എന്ന് പറയാം, റെഡും ചില്ലി റെഡ് എന്ന് പറയാം അല്ലേ, സൂപ്പർ. എന്നുവെച്ചാൽ ഈ ഒരു വൺ സൈഡിൽ ഈ ഒരു ഡിസൈൻ വരുമ്പം നമുക്കൊരു ഇലകൾ ലുക്ക് തരും എന്തായാലും കേട്ടോ. കാരണം അത് നമുക്ക് വണ്ണവും തോന്നിക്കില്ല. ഇതിനകത്ത് മൊത്തം സർദോസി വർക്കാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയും ടൈം എടുത്താണ് നമ്മൾ ഈ സർദോസി വർക്കൊക്കെ ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കേണ്ടി വരും. ഈ വൺ സൈഡിൽ വരുന്ന ഡിസൈൻ നമുക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി തരും, കാണാനൊക്കെ നല്ല ലുക്ക് തരും. അടിപൊളി ഒരു ഐറ്റം. ഇതിനൊക്കെ ഞാൻ പറഞ്ഞ കൂട്ട് ഒരു 10,000 അകത്ത് ഉള്ളിൽ വരുന്ന റേറ്റ് ആയിരിക്കും. ഞാൻ സൈറ്റിൽ അതിന്റെ കറക്റ്റ് റേറ്റ് മെൻഷൻ ചെയ്തിരിക്കുക. ഇഷ്ടമുള്ളവർ നമുക്ക് സൈറ്റിലൂടെ കയറി പർച്ചേസ് ചെയ്യുക. ബോട്ടം വരുന്നത് പലാസോ തന്നെ കേട്ടോ. ബോട്ടം വരുന്നത് നല്ല രസമായിട്ടുള്ള പലാസോ. ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്നത് ഒരു പലാസോ ആണ് കേട്ടോ. സൂപ്പർ ഒരു പലാസോ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിന്റെ പലാസോയും പോയിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ഇങ്ങനെ വരുന്ന പലാസോ ആണ്, ഒരു പവാട പലാസോ എന്ന് വേണമെങ്കിൽ പറയട്ടെ, അതുപോലത്തെ പലാസോ ആണ്. അപ്പൊ ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി ഒരു ഇത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും